ഡിയർ ടീച്ചേഴ്സ്, ഐ സി ടിയുടെ മോഡൽ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ സോഫ്റ്റ്വെയർ ഇപ്പോൾ ഐ എക്സാം പോർട്ടലിൽ ലഭ്യമാണ്. സ്കൂൾ സെൻറ്ററിൽ ലോഗിൻ ചെയ്താൽ ഐ ടി സോഫ്റ്റ്വെയർ പാസ്വേഡ്, ഐ ടി ഡൗൺലോഡ് ഐ ടി സോഫ്റ്റ്വെയർ എന്നീ രണ്ട് ഓപ്ഷൻസ് നമുക്ക് കാണാം. ഇതിൽ പാസ്വേഡ് ലഭ്യമാകുന്നതിനുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ എച്ച് എം പാസ്വേഡ് നൽകിയതിന് ശേഷം നമുക്ക് പാസ്വേഡ് വ്യക്തമായി കാണാം. ഇത് നമുക്ക് പരീക്ഷ ചീഫ് ആയി ലോഗിൻ ചെയ്യുന്നതിനുള്ള യൂസർ നെയിമും പാസ്വേഡുമാണ്. ഡൗൺലോഡ് ഐ ടി സോഫ്റ്റ്വെയർ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള പാക്കേജ് ലഭ്യമാകും. ക്ലിക്ക് ചെയ്ത് എച്ച് എം പാസ്വേഡ് നൽകിക്കഴിഞ്ഞാൽ നമ്മുടെ ഡൗൺലോഡ്സ് മെനുവിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡൗൺലോഡ് ചെയ്യപ്പെടുന്നതാണ്. ഇതൊരു സിപ്പ് ഫയലാണ്. ഇത് എക്സ്ട്രാക്ട് നമുക്ക് ഏതെങ്കിലും പോർട്ടലിലേക്ക് മാറ്റിയതിന് ശേഷമോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഡയറക്റ്റോ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാം. എക്സ്ട്രാക്ട് ചെയ്താൽ നമുക്കൊരു പുതിയ ഫോൾഡർ, എക്സാമിൻ്റെ പുതിയൊരു ഫോൾഡർ വരും. അതിൽ നമുക്ക് പരീക്ഷ സംബന്ധമായ ഫോമുകളുണ്ട്, പുറമെ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഫയലുണ്ട്. ഇൻസ്റ്റാൾ ഡോട്ട് എസ് എച്ച് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ റൺ ഇൻ ടെർമിനൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ യൂസറിൻ്റെ പാസ്വേഡ് നൽകിക്കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാൾ ചെയ്യപ്പെടും. ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടുകൂടെ പുതിയൊരു യൂസർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഡിഎൽഎഡ് ഐ ടി മോഡൽ എക്സാം 2022 എന്ന യൂസർ, അതിന് ആവശ്യമായിട്ടുള്ള ഒരു പാസ്വേഡ് നമ്മളിപ്പോൾ നൽകേണ്ടതുണ്ട്. അതാണ് ഇവിടെ നൽകേണ്ടത്. ഇനി നമ്മൾ പുതിയ യൂസറിലേക്ക് പ്രവേശിക്കുകയാണ് വേണ്ടത്. ക്ലിക്ക് ചെയ്തതിനു ശേഷം പാസ്വേഡ് നൽകിയാൽ നമുക്ക് പുതിയ യൂസറിലെത്താം. ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻ ആക്സസറീസ് വഴി ഡിഎൽഎഡ് ഐ സി ടി പ്രാക്ടിക്കൽ എക്സാം 2022 എന്നൊരു ക്ലിക്ക് ചെയ്താൽ പരീക്ഷാ സോഫ്റ്റ്വെയർ തുറന്നു വരും. ഇവിടെയും നമ്മൾ പാസ്വേഡ് നൽകേണ്ടതുണ്ട്. ഇനി നമ്മൾ ചീഫിനിൽ ലോഗിൻ ചെയ്യേണ്ടതാണ്. യൂസർ നെയിം നമ്മൾ പരീക്ഷാ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയ യൂസർ നെയിമും പാസ്വേഡുമാണ് നൽകേണ്ടത്. നൽകിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിൻ്റെ പേര് കാര്യങ്ങളൊക്കെ അവിടെ വരും. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ലഭ്യമാണ്, രജിസ്റ്റർ സ്കൂൾ ഡീറ്റെയിൽസ് എന്നും ഇമ്പോർട്ട് സ്കൂൾ ഡീറ്റെയിൽസ് എന്നും. ഇതിൽ രജിസ്റ്റർ സ്കൂൾ ഡീറ്റെയിൽസ് നൽകിയതിന് ശേഷം നമ്മുടെ സ്ഥാപനത്തിലെ രജിസ്റ്റർ നമ്പറുകളുടെ തുടക്കവും അവസാനവും നൽകി സേവ് ചെയ്യേണ്ടതാണ്. വീണ്ടും പരീക്ഷാ സോഫ്റ്റ്വെയർ തുറന്നതിന് ശേഷം പാസ്വേഡ് നൽകി നമുക്ക് ഇൻവിജിലേറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നൽകാനുണ്ട്. അതിനുള്ള ഓപ്ഷൻസ് ചീഫിൽ തന്നെ ലോഗിൻ ചെയ്താൽ ലഭ്യമാകും. ഈ കാണുന്ന ആഡ് ഇൻവിജിലേറ്റർ എന്നതിൽ ഡീറ്റെയിൽസുകൾ എൻ്റർ ചെയ്തതിനു ശേഷം സേവ് ചെയ്യുക. ഇവിടെ നൽകുന്ന യൂസർ നെയിം പാസ്വേഡ് എന്നത് ഇൻവിജിലേറ്ററുടെ യൂസർ നെയിം പാസ്വേഡുമാണ്. അത് നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് പരീക്ഷാ സോഫ്റ്റ്വെയർ തുറന്ന് ഇൻവിജിലേറ്റർ ലോഗിനിൽ നേരത്തെ നൽകിയ യൂസർ നെയിമും പാസ്വേഡും നൽകിയാൽ നമുക്ക് പരീക്ഷ നടത്താവുന്നതാണ്. രജിസ്റ്റർ നമ്പർ നൽകിയതിനു ശേഷം യെസ് കൺഫർമേഷൻ നൽകിയാൽ കുട്ടി പരീക്ഷ ആരംഭിക്കും. ഞാനിപ്പോൾ ഇത് പരീക്ഷ ഒറിജിനൽ നടത്താത്തതുകൊണ്ട് നോ അടിച്ച് പുറത്തു കിടക്കുകയാണ്. ഇനി നമുക്ക് ഒന്നിലധികം കമ്പ്യൂട്ടറുകളിൽ ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അവിടെയൊക്കെ നമ്മൾ സ്കൂൾ ഡീറ്റെയിൽസ്, രജിസ്റ്റർ നമ്പറുടെ ഡീറ്റെയിൽസ്, ഇൻവിജിലേറ്ററുടെ യൂസർ നെയിം പാസ്വേഡൊന്നും നൽകണം എന്നില്ല. അതിന് പകരം നമുക്കിവിടെ എക്സ്പോർട്ട് സ്കൂൾ ഡീറ്റെയിൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്തൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുകയും ആ ഫയൽ നമുക്ക് പിന്നീട് ഇൻസ്റ്റാൾ ചെയ്യുന്ന കമ്പ്യൂട്ടറുകളിൽ ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യാവുന്നതാണ്.